ഹായ് ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളൊരു കോളിഫ്ലവർ ബജ്ജി ആയിട്ടാണ് വന്നേക്കണേ കോളിഫ്ലവർ ബജ്ജിയിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളാ കാണണം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വേണം ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുന്നുണ്ടോ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയല്ലോ കോളിഫ്ലവർ ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോണത് കോളിഫ്ലവർ റോസ്റ്റ് അല്ല കേട്ടോ ബജ്ജിയാണ് അതിന് ഞാൻ ഇതുപോലത്തെ രണ്ട് മീഡിയം സൈസിലുള്ള ഫ്ലവറാണ് എടുത്തേക്കണത് ഫസ്റ്റ് നമുക്ക് മാവ് കുഴച്ച് വയ്ക്കാം കുഴച്ച് വെച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് ഇത് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കലൊക്കെ ചെയ്യാം മാവ് കുഴച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുവേണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ മാവ് കുഴച്ച് വയ്ക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ സാധാരണ പോലത്തെ ബജ്ജി അല്ലാട്ട ഇതൊരു ഒരു ചെറിയൊരു വെറൈറ്റി ഉണ്ട് ഈ ബജ്ജിയിൽ അതിനുവേണ്ടി ഇങ്ങനത്തെ ബൗളിൽ ഒരു ബൗള് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണേ ഇത് നമ്മൾ കടലമാവിലല്ല ഈ ബജ്ജി ഉണ്ടാക്കണേ കടലമാവ് ഇടുന്നുണ്ട് പക്ഷെ മൈദയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു ബൗള് നിറച്ച് മൈദ എടുത്തു അതുപോലെ രണ്ടേ രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ കടലമാവ് എടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂണാണ് കോൺഫ്ലവർ എടുത്തേക്കുന്നത് ഈ കോൺഫ്ലവർ ഇല്ലാത്തൊരു അരിപ്പൊടി എടുക്കുക കേട്ടോ നമ്മൾ പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഇല്ല സാധാരണ അരിപ്പൊടി അത് യൂസ് ചെയ്താൽ മതി നമ്മൾ മൈദയിൽ ഫുള്ളാണ് ഉണ്ടാക്കണ കാരണം ക്രിസ്പി വരില്ല ആ ക്രിസ്പി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ നമ്മൾ കോളിഫ്ലവർ വേവിക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടല്ല നമ്മൾ തിളപ്പിച്ച് എടുക്കുന്നത് അതാണ് ഇപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ മാവ് കുഴക്കണം കേട്ടോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് മസാലയാണ് കേട്ടോ ചാറ്റ് മസാല ഇല്ലാത്തൊരു നാരങ്ങ നീരൊഴിച്ചാലും മതി ഞാൻ ചാറ്റ് മസാലയാണ് കേട്ടോ ഉടനെ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് മാവ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ട അര ടീസ്പൂൺ കുറച്ച് മല്ലിയില വെറൈറ്റി ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ആയിരുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായത് ആ ബജ്ജി കഴിച്ചപ്പോൾ അപ്പം നമ്മൾ ഇപ്പോൾ ആ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ആഡ് ചെയ്യാൻ പോണത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ബജ്ജി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിലല്ലേ നമ്മൾ ഇത് കുഴച്ചെടുക്കുക മാവ് കുഴച്ചിട്ട് അതിൽ മുക്കിയിട്ടാണല്ലോ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊരിച്ചെടുക്കണത് ഇന്ന് നമ്മൾ ഇതിൽ മിക്സ് ഒഴിക്കാൻ പോണത് പാലാണ് ഇട്ട ഞാൻ മുക്കാൽ കപ്പ് പാലാണ് എടുത്തേക്കണേ നമുക്ക് കുഴക്കാം കുഴക്കുമ്പോൾ നമുക്ക് എത്ര പാല് വേണ്ടി വരും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ എത്ര എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം അത് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പാലൊഴിച്ച് കുഴക്കാം ഒരുപാട് തിക്ക് വരുമോ അല്ല ഒരുപാട് വെള്ളമായിട്ടും അല്ല കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കാം കുറച്ചും കൂടി പാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ബജ്ജി എന്ന് പറയുമ്പോൾ എല്ലാവരും കടലമാവിലല്ലേ അധികം എല്ലാവരും ഉണ്ടാക്കുക മൈദയിൽ ഉണ്ടാക്കില്ലല്ലോ നമ്മൾ ഇന്ന് മൈദയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി പാൽ വേണം നമുക്ക് ഇത്ര തിക്ക് പാടില്ലല്ലോ ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് കഴിയുമല്ലോ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ചെയ്യുന്ന നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഞാൻ അപ്പം ഒന്നും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ മാവ് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മുക്കാൽ കപ്പ് പാലല്ലേ കാണിച്ചു തന്നത് അതിൽ അര കപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി കാൽ കപ്പ് ഇതിൽ തന്നെ ഉണ്ട് ഇത്ര മതി ഈ ഒരു പരുവം മതി നമുക്ക് മാവ് കോളിഫ്ലവർ മുക്കി നമുക്ക് റോസ് ബജ്ജി ഉണ്ടാക്കി എടുക്കാനുള്ളതാണ് അങ്ങനെ ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ അപ്പം ഞാൻ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് കോളിഫ്ലവറാണ് കട്ട് ചെയ്യുമ്പോൾ ഈ അളവിൽ തന്നെ കട്ട് ചെയ്യാണ് കേട്ടോ നല്ലത് ഇത്തിരി വലിപ്പം വേണം റോസ്റ്റാണെങ്കിൽ വന്നല്ലേ നമുക്ക് ചെറുതാക്കേണ്ട ആവശ്യമുള്ളൂ ഇത് നമ്മൾ ബജ്ജിയാണല്ലോ ഉണ്ടാക്കണേ അപ്പോൾ ഇത്ര വലിപ്പം ഉണ്ടായതാണ് ഞാൻ ബജ്ജി കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവുള്ളൂ കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ആക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ
फ्लवर नलोण मुंगिकड़ा पाति वेलोड़क निरते पर फ्लवर वेविकमें या मजपुड़ी मजपुड़े का ना विनागिरी आटो या विनागिरी पतिव अदाना कुब मजपुड़ी इन तरच नमुक रू वे कषण विनागरी कूड़ी और रु मिनट नमक तिपच आ रु मिनट फ्लवर और पुड़ी वेंद कम अब नमुक बज्जी कह फ्लवर और पच स्वाद नमुक वर वेल तुंगे नमुक रु वे कषण इतनी विनागरी कूड़ी उड़क वेलूट इत्र नमुक कुछ विनागरी नमक और मिनट रो मिनट नमुक तिपच्छ अब फ्लवर जस्ट नमुक लाइट वेंद कम मिनट तिपच्छा इंपर मिनट या मिनटे तिपच्चूट और मिनट और वेवर वेंद कमु बज्जी टेस्ट अब या मिनट तिपच्चे इन नाम वेट वे वार् कटो नमुक मवलिड़ान नम्म फ्लवर वे चूड़े ऊटीएड़ वे नव रेस्टिया वच पत् मिनट पत् मिनट वैचा मी नमुक एण्लिट पे अंब नवल ओरों ओरों मुखलाटने इतना औरमी मवल मिक्सान नाट पोरी ना मवल इटक नमुक मिक्स एण्लिट पोटो मवल फ्लवर मिक्स या पान एड़पत वे चूड़ा वैचारू एण नोण चूड़ा फस्ट नम्बर नलोण चूड़ा फ्लैम सीमें वे फ्लवर ओरों इटक इंब पदकट एण चूड़ा शेष नाम फ्लवर फ्लैम सीमेंट वेटान अलग फ्लवर कड़ी पड़ू जस्ट अग आयेश नमुक मरचक फ्लवर पेट नमुक कल अड़ी वन का नमक ओरों ओरों मरचक अब नम्बे बज्जी कॉलीफ्लवर बज्जी और प्रावश्य रेडी आई रूम मूं प्रावश्यम मरचकोड़ एल रेडी आई नमक एण्डे अड़ ट्रिप्क इोले टीश्यू पेपर वे इंडी नमुक एणट कह नाम कॉर्नफ्लवर कम अधिक एण कुूल ना टेस्ट बज्जी कट नाम वे कुने का पाल कु ना टेस्ट श नमें वीडियो कुछ डिस्टर्बेंस वो परं निच पक्षिकान कच्चे अट डिस्टर्बेंस वे अब नम्बर मूदाम ट्रिपी आई इन नमुक एण्डेटो कॉलीफ्लवर बज्जी रेडी आखिरी इन ईवनिंग स्नाको कटन चाय टोमाटो सोस वा या प्रसेंटे कहल ट्रई नोकम एल बज्जी वीटल पशे पाली अब इंडी इले ट्रई नोक ट्रई नि फीडबैक अकना सब्सक्राइब लाइक सपोर्ट ना पुदी रेसिपी आईटे अड़ वीडियो का सी यू बाय।